നമസ്കാരം 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം മുഴുമുനയിൽ നിൽക്കുമ്പോൾ 10,000 മരിച്ചു വീഴുമ്പോൾ ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി നെതന്യാഹു മാത്രമാവുകയാണ്. എന്നാൽ ആ ചിരി അധിക കാലത്തേക്കില്ലെന്ന് മിസ്റ്റർ നെതന്യാഹു നിങ്ങൾ ഓർത്തുകൊള്ളൂ. അമേരിക്കയുടെ ആൾബലത്തിലും ആയുധബലത്തിലുമാണ് ഇത്രനാൾ ഇസ്രായേൽ പിടിച്ചു നിന്നത്. ഇപ്പോൾ നെതന്യാഹുവിന് ഓർക്കാപ്പുറത്തുള്ള അടിയുമായി അമേരിക്കയുടെ അന്ത്യശാസനം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫലസ്തീനിലെ മാനുഷിക ദുരന്തത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ആയുധം നൽകുന്നത് നിർത്തുമെന്ന് ഇസ്രായേലിന് ഭീഷണിയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു മാസത്തിനകം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാനും അടിയന്തര സഹായം എത്തിക്കാനും നടപടി ഉണ്ടായില്ലെങ്കിൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക അന്ത്യശാസനം നൽകിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവരാണ് ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറിനെ അയച്ച കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഗാസയിലുള്ള മാനുഷിക സഹായങ്ങൾ വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. US സുരക്ഷാ സഹായം ലഭിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമായി പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം, അത്തരത്തിലൊരു മെമ്മോറാണ്ടം പുറത്തിറക്കിയിരുന്നു. ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട്. ഇതുണ്ടായില്ലെങ്കിൽ സൈനിക സഹായം നിർത്തുമെന്നാണ് US വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയ്ക്കുള്ള സഹായങ്ങളിൽ 50% ഇടിവുണ്ടായതായും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആക്രമണം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സഹായമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തത്. ഗാസയ്ക്കുള്ള മാനുഷിക സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കണമെന്നും ജോർദാൻ വഴിയുള്ള സഹായ വിതരണത്തിന് സൗകര്യമൊരുക്കണമെന്നും വടക്കൻ ഗാസയ്ക്ക് മേൽ ചുമത്തിയ ഉപരോധം അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങളും കത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇത്തരത്തിലൊരു കത്ത് എഴുതാൻ അമേരിക്കയെ പ്രേരിപ്പിച്ച ഘടകം തന്നെയാണ്. ഗാസയിലെ കൂട്ടക്കുരുതി തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടു. ലബനാനിലും സിറിയയിലും പുതിയ പോർമുഖങ്ങൾ ഇസ്രായേൽ തുറന്നപ്പോഴും അമേരിക്ക അനങ്ങിയില്ല. എന്നാൽ അമേരിക്കയ്ക്ക് എല്ലായിടത്തും കനത്ത പ്രഹരം കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇത്തരമൊരു കത്ത് എഴുതേണ്ട സാഹചര്യം ഉണ്ടായത് എന്നത് ഇതിലൂടെ വ്യക്തമാണ്. ഉത്തരകൊറിയയുടെ സഹായത്തോടെ റഷ്യ അമേരിക്കൻ ചേരിയായ യുക്രൈന് നേരെ ആക്രമണം ഒരു വശത്ത് കടുപ്പിക്കുകയാണ്. തായ്വാന് നേരെ ചൈനയും ഇറങ്ങുന്നു. ഇവിടെ ഇസ്രായേലിന് നേരെ ഇറാൻ, ഇറാഖ്, യമൻ, ലബനാൻ, സിറിയ തുടങ്ങി എല്ലാ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ UN സുരക്ഷാ സേനയെ വരെ ഇസ്രായേൽ ആക്രമിച്ചതിനാൽ തന്നെ മറ്റ് UN രാജ്യങ്ങൾ എല്ലാം തന്നെ ഇസ്രായേലിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനും നെതന്യാഹുവിനും ഇനിയും അകമഴിഞ്ഞ സഹായങ്ങൾ നൽകിയാൽ പണി കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പായതിനാലാണ് ഇത്തരമൊരു കത്ത് എഴുതുവാനുള്ള സാഹചര്യം തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നെതന്യാഹുവിന്റെ കൈവിട്ട് കഴിഞ്ഞു. ഇനി തോൽവിയുടെ അതിഭീകരമായ തകർച്ചയുടെ ലോകത്തേക്കാണ് ഇസ്രായേൽ നേരിടാൻ പോകുന്നത്.